നമസ്കാരം. ചേർത്തലയിൽ സപ്ലൈകോയുടെ പീപ്പിൾസ് ബസാർ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടൊപ്പം ഗ്രഹോപകരണ മേളയും സജ്ജമാക്കിയിട്ടുണ്ട്. മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന മന്ത്രി. ചേർത്തല ഇരുമ്പുപാലത്തിന് തെക്കുവശത്താണ് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. നവീകരിച്ച ഗ്രഹോപകരണ വിൽപ്പനശാലയും ഇതോടൊപ്പം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് വിലക്കയറ്റം എല്ലാ കമ്പോളങ്ങളിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. അവശ്യ വസ്തുക്കൾക്ക് വില കൂട്ടി വിൽക്കുന്ന പ്രവണത ഇത്ര ഉത്സവ സന്ദർഭങ്ങളിലും ഓണം പോലുള്ള ദേശീയ ഉത്സവ സന്ദർഭത്തിലും കച്ചവടക്കാർ ചെയ്യുക പതിവാണ്. ആ കച്ചവടക്കാർ അങ്ങനെ ജനങ്ങളെ കൊള്ള ചെയ്യാതിരിക്കാൻ, അവരുടെ മേൽ വലിയ വിലയ്ക്ക് സാധനങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ മാർക്കറ്റിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തുക എന്നത് സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പരിപാടിയാണ്. നിങ്ങൾക്കറിയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ സന്ദർഭങ്ങളിലും ആ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ വളരെ ഫലപ്രദമായി നിർവഹിച്ചു പോരുകയാണ്. അതുകൊണ്ട് അരിയുടെ വില കൂടുന്നില്ല, അതുകൊണ്ട് പലവ്യഞ്ജനങ്ങളുടെ വില കൂടുന്നില്ല. അവശ്യ സാധനങ്ങളുടെ വില കൂടാതിരിക്കാൻ മാർക്കറ്റിൽ ഇടപെടുന്നത് വളരെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഗവൺമെൻറ് അതിൻ്റെ ആരംഭ ദശയിൽ തന്നെ തീരുമാനിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ ഗവൺമെൻറ് വരുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പ്രായോഗികമായി നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സപ്ലൈക്കോ കൈകാര്യം ചെയ്യുന്ന 14 സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഒരു കാരണവശാലും വില കൂട്ടില്ല എന്ന് ആ തീരുമാനം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. എം ആരിഫ് എം പി ആദ്യ വിൽപ്പന നടത്തി. മുനിസിപ്പൽ ചെയർമാൻ വി ടി ജോസഫ് അധ്യക്ഷനായി. നഗരസഭ പ്രതിപക്ഷ നേതാവ് എൻ ആർ ബാബുരാജ്, കൗൺസിലർ വി എ സുരേഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സപ്ലൈകോ ചെയർമാൻ അലി അസ്കർ പാഷ സ്വാഗതവും റീജിയണൽ മാനേജർ എൽ മിനി നന്ദിയും പറഞ്ഞു. വിൻമീഡിയ, ചേർത്തല.